നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഉണങ്ങിയ പുല്ലും പച്ചപ്പുല്ലും കാണുന്നുണ്ടാവും. അപ്പം ഈ ഉണങ്ങിയ സ്ഥലത്താണ് ഞാൻ ഈ സാധനം പരീക്ഷിച്ച് നോക്കിയത്. ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഉള്ള പുല്ല് എങ്ങനെ കളയാമെന്ന വീഡിയോ ആയിട്ടാണ്. ശരിക്കും ഇതൊരു പരീക്ഷണമായിരുന്നു, പക്ഷേ ആ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കൂടി ആയത് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഒരുപാട് പുല്ലൊക്കെ വളർന്നിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ എത്ര പൊരിച്ചെടുത്തെങ്കിലും അത് പിന്നെയും പിന്നെയും അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കത് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എങ്ങനെ അത് കളയാമെന്ന് നമുക്ക് നോക്കാം. ഈ ഇങ്ങനത്തെ പുല്ലൊക്കെ കൈയോട് പറിച്ച് കളയുക എന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. പിന്നെ മെഷീനോട് കളയുന്നതും ഈ ചെറിയ ചെറിയ പുല്ലൊക്കെ കളയുന്നതും കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. മെഷീനോട് ഇങ്ങനെ നേരെ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഈസി ആയിട്ട് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള സാധനം വിനാഗിരി, പിന്നെ ഉപ്പ്, ഉജാല എന്നിവയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ ഈ പുല്ലൊക്കെ ക്ലീൻ ആക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഞാനിപ്പോൾ ഒരു കുപ്പിയിൽ വിനാഗിരി എടുത്തിട്ടുണ്ട്. പക്ഷെ ആ കുപ്പി ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ട് ജസ്റ്റ് ഒരു പരീക്ഷണമായതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ആ കുപ്പിയിലേക്ക്, ആ വിനാഗിരിയിലേക്ക് ഉജാലയും ഏത് സർഫായാലും പ്രശ്നമില്ല, അതിലേക്ക് ഞാനിപ്പോൾ ഇത് ഉജാല ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സർഫും വിനാഗിരിയുമായിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നത് കാണാം. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചെങ്കിൽ, ഫസ്റ്റ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വിനാഗിരിയിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം മാത്രം സർഫ് ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ റിയാക്ഷൻ്റെ പകുതായിട്ട് അത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇതായി പൊന്തി വരുന്നുണ്ട്. അങ്ങനെ പകുതിയോളം ഇത് എൻ്റേത് മറിഞ്ഞു പോയി. അതുകൊണ്ട് ഫസ്റ്റ് ഉപ്പിട്ടതിന് ശേഷം പിന്നെ സർഫ് ഇടുക. ഈ കുപ്പിയിലേക്ക് തന്നെ ഇടുന്നതായിട്ടും ബെറ്റർ. ഒരു ബക്കറ്റിലേക്ക് ഫസ്റ്റ് സിർക്ക ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡാക്കുന്നതായിരിക്കും. ഈ ചെറിയൊരു കുപ്പി ബോട്ടിലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മറിയാൻ കാരണമായി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയെന്ന് ഒഴിച്ച് നോക്കാം. ഇതാക്കിയ ശേഷം ഈ മൂന്ന് പദാർത്ഥങ്ങളും ചേർന്നിട്ടാകുമ്പോൾ എന്ത് റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇതിൽ അതിൻ്റെ റിയാക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സർഫ് ഇട്ടതിൻ്റെ ഇത് നമുക്ക് ഇപ്പോഴും അത് കാണാൻ പറ്റും. സർഫും ഇതും തമ്മിലുള്ള റിയാക്ഷൻ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിപ്പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്കിത് പുല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഒഴിക്കുന്നില്ല, കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഒഴിക്കുന്നത്. ഇത് പരീക്ഷിച്ച് നമുക്ക് വിജയിക്കുകയാണെങ്കിൽ മാത്രം എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോയാണ്. നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാകും കുറച്ച് പുല്ലൊക്കെ, ആ ഒരു ഇത് ഒഴിച്ച ഭാഗത്ത് പുല്ലൊക്കെ വാടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടാവും. ഇത് അതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ നല്ല പച്ചയുണ്ട്. പക്ഷേ ഇത് ഒഴിച്ചെടുത്ത് മാത്രം പുല്ല് വാടിയിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് പൂർണ്ണമായും ഉണങ്ങാൻ ഒരു ദിവസം തികച്ചെടുക്കും. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും നല്ല രീതിയിൽ ആ ഒഴിച്ച ഭാഗത്ത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് നല്ല പച്ച പോലെ പച്ചയുണ്ട്. ഇത് നിങ്ങൾക്കിതാ ഇത് ഒഴിച്ച ഭാഗത്ത് മാത്രം നിങ്ങൾക്കിതാ ഉണങ്ങിയിട്ട് കാണുന്നില്ല. അപ്പോൾ നല്ല ഫലപ്രദമാണ് ഈ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും പുല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയമാണിപ്പോൾ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്